ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ല നാടൻ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഒരു ഉള്ളിത്തേലാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് ഉള്ളിത്തേൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉള്ളിത്തേൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു 150 ഗ്രാം ചെറിയ ഉള്ളിയും അരമുറി തേങ്ങ ചിരവിയത്, 3 തണ്ട് കറിവേപ്പില, 3 പച്ചമുളക് ചെറുതായി മുറിച്ചിട്ടത്, 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഉള്ളിത്തേൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഉള്ളി നന്നായി വാടി വരണം. ഇനി ഉള്ളി നന്നായി വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷം 2-3 മിനിറ്റ് ഇട്ട് വേവിക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായി വരണം. അപ്പോൾ നമ്മളെ ഉള്ളിയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉള്ളി വാട്ടിയ ഈ പാത്രത്തിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കിക്കൊണ്ടേയിരിക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തേങ്ങേൻ്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളെ തേങ്ങ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പൊടിയിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായി മിക്സ് ചെയ്യണം. പൊടിയുടെയൊക്കെ പച്ച മണം നന്നായി മാറി വന്നിട്ടുണ്ട്. അത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കിട്ട് ചൂടാറാൻ വെക്കാം. ചൂട് മാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അല്പം വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരല്പം പുളിവെള്ളമാണ്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. പിന്നൊരു കാര്യം, നമുക്ക് ഈ ഉള്ളിത്തേലിലേക്ക് 1/2 കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് നന്നായി തിളച്ച് കുറച്ച് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തേൽ ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തേൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.